Hi, hello, namaskaram. Ellavarkkum Ayruz Food and Craft inde mattoru video ilekku swagatham. ഇനി നല്ല അടിപൊളി ഒരു ഫ്ലവർ ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതാ തേങ്ങയിൽ നിന്നും കിട്ടുന്ന ഒരു പൂവുണ്ടല്ലോ, തേങ്ങയുടെ ഒരു പൂവ്, ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇന്ന് നല്ല കിഡുമായിട്ടുള്ള ഒരു ഫ്ലവർ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഒരു നാലഞ്ച് ഫ്ലവർ പോലത്തെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അക്രലിക് കളർ ഉപയോഗിച്ച് നമുക്ക് ഇത് പെയിൻറ് ചെയ്തെടുക്കണം. ഞാൻ റെഡ് പെയിൻ്റ് ആണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ പോർഷൻ വിട്ടിട്ട് ഇതിന് ചുറ്റിന് നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്യാം. രണ്ട് കോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കോട്ട് അടിച്ചു വെച്ചതിന് ശേഷം ഉണങ്ങുമ്പോഴത്തേക്കും അടുത്ത കോട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ അഞ്ച് ഫ്ലവറിലും റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോർഷനിന് നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു യെല്ലോ കളറാണ്. ഈ യെല്ലോ കളറും ഇതേപോലെ എല്ലാത്തിലും നമുക്ക് കൊടുക്കണം. ഇത് വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ എന്താ എല്ലാത്തിലും എല്ലാ പൂവിലും ഇതേപോലെ യെല്ലോ കളറും റെഡ് കളറും ഒക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഇപ്പോഴേ നല്ല അടിപൊളിയൊരു ലുക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇത് തെങ്ങിൻ്റെ ഒരു പൂവാണെന്ന് പറയുകയില്ല. ഇതിൻ്റെ കമ്പിന് നമുക്ക് ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പം ഗ്രീൻ കളറ് ഈ കമ്പിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ കളർ വെച്ചിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റൗണ്ട് പോർഷനിൽ മാത്രം ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് വിടുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. എല്ലാ പൂവും ഞാൻ എന്താ ഇതേപോലെ പെയിൻറ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്കാണ്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ബേസ് ബോർഡാണ്. ഇതിലിതാ ഞാൻ ഈ ഒരു കളറും സ്പ്രേ പെയിൻറ് ചെയ്തതാണ്. ഇതിൻ്റെ നേരത്തെ തന്നെ ഞാൻ അടിച്ചു വെച്ചതാണ്, അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കുറച്ച് ഇലകൾ കൂടി നമുക്ക് ലീഫ് ചെയ്തെടുക്കണം. അപ്പം ലീഫ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ലീഫാണ്. നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഇതേപോലെ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് ഇത് ഇളകി വരില്ല. അപ്പോൾ ഞാൻ എന്താ എല്ലാം ഇതേപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതായത് എല്ലാം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഒരു ലുക്കാണ്. അതേപോലെ ലീഫും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ലീഫ് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ലീഫാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എന്ത് ഭംഗിയാണല്ലേ, കാണാൻ നല്ല ഒരു ലുക്കുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഭിത്തിയിലൊക്കെ തൂക്കിയിടാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഭിത്തിയിലൊക്കെ തൂക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല ഒരു ലുക്കില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.